ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ അമൃത നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ അഥവാ സമാന്തര ശ്രേണി എന്നൊരു ഭാഗമാണ് അപ്പോൾ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ കുറച്ച് ശ്രേണികൾ കൊടുത്തിട്ടുണ്ട് ആ ശ്രേണികൾ ഓരോന്നായിട്ട് നോക്കാം രണ്ട് അഞ്ച് എട്ട് പതിനൊന്ന് എസെട്ര ഇതൊരു ശ്രേണിയാണ് അതിലെ പദങ്ങളാണ് ഏതൊക്കെ രണ്ട് അഞ്ച് എട്ട് പതിനൊന്ന് ഇങ്ങനെ പോകുന്നത് ഓക്കേ അപ്പോൾ ഒരു ശ്രേണിയിലെ ഓരോ സംഖ്യയെയും നമ്മൾ പദങ്ങൾ എന്നാ പറയാം അപ്പൊ ഇവിടെ രണ്ടും അഞ്ചും എട്ടും പതിനൊന്നും ഒക്കെ പദങ്ങളാണ് ഇനി ഈ ഒരു ശ്രേണി നോക്കിക്കഴിഞ്ഞാല് ഈ ഒരു പദം എടുക്കാം ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ പോവല്ലേ അതിലെ ഈ ഒരു പദത്തിന്ന് ഈ അതിന് മുന്നുള്ള പദം മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും അഞ്ചേ മൈനസ് രണ്ട് ചെയ്താല് മൂന്നെന്ന് കിട്ടും അതുപോലെ എട്ടേ മൈനസ് അഞ്ച് ചെയ്താല് മൂന്ന് കിട്ടും പതിനൊന്നേ മൈനസ് എട്ട് ചെയ്താല് മൂന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ ഒരു പദത്ത് നിന്നും അതിന്റെ തൊട്ട് മുന്നുള്ള പദം മൈനസ് ചെയ്യുമ്പം പൊതുവായിട്ട് ഒരു സംഖ്യ കിട്ടുന്നുണ്ട് അല്ലേ ഇവിടെ മൂന്ന് കിട്ടി മനസ്സിലായോ ഇപ്പൊ ഈ ഒരു പദത്തു നിന്ന് അതിനു മുന്നുള്ള പദം മൈനസ് ചെയ്തു അതായത് അഞ്ചേ മൈനസ് രണ്ട് ചെയ്തപ്പം മൂന്നൊന്ന് കിട്ടി അതുപോലെ എട്ടേ മൈനസ് അതിന്റെ മുന്നുള്ള പദം ഏതാണ് അഞ്ച് എട്ടേ മൈനസ് അഞ്ച് ചെയ്തപ്പോൾ മൂന്നൊന്ന് കിട്ടി പിന്നെ പതിനൊന്ന് മൈനസ് എട്ട് ചെയ്യുമ്പോൾ മൂന്ന് കിട്ടി അതായത് ഇങ്ങനെ പോകുന്ന ഒരു ശ്രേണിയിൽ നമ്മൾ ഒരു പദത്തിൽ നിന്നും അതിന്റെ തൊട്ട് മുന്നുള്ള പദം മൈനസ് ചെയ്യുമ്പോൾ പൊതുവായിട്ടുള്ള ഒരു സംഖ്യ കിട്ടുന്നുണ്ട് ഓക്കെ ഇനി അടുത്തൊരു സീരീസ് നോക്കൂ അഞ്ച് ഏഴ് പത്ത് പതിനാല് എക്സെട്ര ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഏഴ് മൈനസ് അഞ്ച് ചെയ്താൽ രണ്ട് നീട്ടും പത്ത് മൈനസ് ഏഴ് ചെയ്യുമ്പം മൂന്നാണ് പതിനാല് മൈനസ് പത്ത് ചെയ്യുമ്പം നാലാണ് ഓക്കെ ഇങ്ങനെ പോവാണ് അപ്പോൾ ഇവിടെ ഈ ഒരു പൊതുവായിട്ടുള്ള സംഖ്യ കിട്ടുന്നുണ്ടോ ഇല്ല ഇനി അടുത്ത സീരീസ് നോക്കാം ഒന്ന് രണ്ട് നാല് എട്ട് എസെട്ര ഇവിടെ രണ്ട് മൈനസ് ഒന്ന് ചെയ്യുമ്പം ഒന്ന് നാല് മൈനസ് രണ്ട് രണ്ട് എട്ട് മൈനസ് നാല് നാല് ഇങ്ങനെ പോവാണ് ഇവിടെയും പൊതുവായിട്ടുള്ളൊരു സംഖ്യ കിട്ടുന്നില്ല അടുത്ത നോക്കാം പതിനാല് ഇരുപത്തൊന്ന് മുപ്പത്തി അഞ്ച് നാൽപ്പത്തൊമ്പത് ഇതിൽ നോക്കിയാല് ഇരുപത്തൊന്ന് മൈനസ് പതിനാല് ചെയ്യുമ്പം ഏഴ് മുപ്പത്തഞ്ച് മൈനസ് ഇരുപത്തൊന്ന് ചെയ്താല് ഏഴ് നാപ്പത്തൊമ്പത് മൈനസ് മുപ്പത്തഞ്ച് ചെയ്താൽ ഏഴ് അതായത് ഇവിടെ എന്ത് കിട്ടുന്നുണ്ട് ഒരു പൊതുവായിട്ടുള്ള സംഖ്യ വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതില് നമ്മൾ ആദ്യം പറഞ്ഞതും അതുപോലെ നാലാമത് പറഞ്ഞതും രണ്ടിലും പൊതുവായിട്ടുള്ള ഒരു സംഖ്യയാണ് വ്യത്യാസമായിട്ട് വരുന്നത് ഓക്കെ നമ്മൾ ഒരു പദത്തിൽ നിന്ന് അതിന് മുന്നിലുള്ള പദം കുറയ്ക്കുന്ന സമയത്ത് പൊതുവായിട്ടുള്ള ഒരു സംഖ്യ വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ശ്രേണികളെയാണ് നമ്മൾ സമാന്തര ശ്രേണി എന്ന് പറയുന്നത് ഓക്കെ ഒരു പദത്തിൽ നിന്നും അതിന്റെ മുന്നിലുള്ള പദം മൈനസ് ചെയ്യുമ്പോൾ ഒരു പൊതു സംഖ്യ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു ശ്രേണിയെ സമാന്തര ശ്രേണി എന്ന് പറയാം അപ്പൊ ഇവിടെ ഒന്നും അതുപോലെ നാലും എന്താണ് സമാന്തര ശ്രേണികളാണ് ഓക്കെ സമാന്തര പ്രോഗ്രഷനിലെ കുറച്ച് ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം അതിൽ അതിലൊന്നാമത്തത് ആദ്യപതാണ് അതുപോലെ പിന്നെ പൊതുവ്യത്യാസം ഓക്കെ അപ്പൊ ഈ രണ്ട് ടേമുകൾ അറിഞ്ഞിരിക്കണം അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് പതിനാറ് ഇരുപത് ഇരുപത്തിനാല് അസെട്ര ഇതൊരു സമാന്തര പ്രോഗ്രഷനാണ് അതിലെ ആദ്യപദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടേം ആണ് അതായത് ആദ്യം വരുന്ന ഈ ഒരു പദം ഓക്കെ അപ്പൊ ആണെങ്കിൽ നമുക്ക് എ അല്ലെങ്കിൽ എ വൺ സീക്വൽഡ് എന്ത് കിട്ടും പന്ത്രണ്ട് കിട്ടും ചില ബുക്കിൽ എ ഉണ്ടാവും അല്ലെങ്കിൽ എ വൺ വെച്ചിട്ടാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ആദ്യപദം പന്ത്രണ്ടാണ് ഓക്കെ ഇനി പൊതുവ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പതിനാറിന്ന് പന്ത്രണ്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നാല് അതുപോലെ ഇരുപതെന്ന് പതിനാറ് മൈനസ് ചെയ്താൽ നാലാണ് ഇരുപത്തിനാലിന് ഇരുപത് മൈനസ് ചെയ്യുമ്പോൾ നാലാണ് അപ്പൊ ഇവിടെ കോമൺ ആയിട്ടുള്ള വ്യത്യാസം അതായത് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് നാലാണ് ഓക്കെ ഒരു പദവും അതിന്റെ മുന്നിലുള്ള പദവും തമ്മിലുള്ള വ്യത്യാസം നാല് അപ്പൊ പൊതുവ്യത്യാസം റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡി ആണ് ഉപയോഗിക്കുന്നത് ഡിസ് ഈക്വൽ ടു ഈ കേസിൽ നാലാണ് ഓക്കെ ആദ്യ പദം ആദ്യമുള്ള ഈ പദം തന്നെ പിന്നെ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പദത്തിന്ന് മുന്ന പദം മൈനസ് ഇ ആ അപ്പൊ കിട്ടുന്ന ഡിഫറൻസ് ആണ് ഓക്കെ ഇനി ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം ഒരു സമാന്തര ശ്രേണിയാണെങ്കിൽ ആണെങ്കിൽ അതിന്റെ ജനറൽ ആയിട്ടുള്ള ഫോം ഇങ്ങനെയായിരിക്കും എ എ പ്ലസ് ഡി എ പ്ലസ് ടു ഡി എ പ്ലസ് ത്രീ ഡി ഇങ്ങനെയായിരിക്കും അതായത് ആദ്യ പദം എ ആണല്ലോ അപ്പോ അടുത്ത പദം എന്തായിരിക്കും അതിനോട് ഈ പൊതുവ്യത്യാസം കൂട്ടിയതായിരിക്കും അപ്പൊ ഈ കേസിൽ നോക്കുക ഇവിടെ ആദ്യ പദം എന്താണ് പന്ത്രണ്ടാണ് അപ്പൊ അടുത്ത പദം കിട്ടണമെങ്കിൽ പന്ത്രണ്ടിനോട് പൊതുവ്യത്യാസം കൂട്ടുക പൊതുവ്യത്യാസം എത്രയാണ് നാലാണ് അപ്പൊ പന്ത്രണ്ട് പ്ലസ് നാല് എത്ര കിട്ടും പതിനാറ് കിട്ടും ഓക്കെ അല്ലേ ഇനി എ പ്ലസ് ടു ഡി അപ്പൊ പന്ത്രണ്ട് പ്ലസ് ടു ഇന്റു ഡി എത്രയാണ് നാലാണ് അപ്പൊ രണ്ട് ഇന്റു നാല് എട്ട് എട്ട് പ്ലസ് പന്ത്രണ്ട് എന്ത് വരും ഇരുപത് കിട്ടും അങ്ങനെ തന്നെയല്ലേ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് പതിനാറ് ഇരുപത് വരെ എത്തി അടുത്ത് എന്താ നമ്മൾ പറഞ്ഞത് എ പ്ലസ് ത്രീ ഡി ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് പ്ലസ് ത്രീ ഇന്റു നാല് അപ്പൊ മൂന്ന് ഇന്റു നാല് പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് ചെയ്തുണ്ടെങ്കിൽ ഇരുപത്തിനാല് നീട്ടില്ലേ ഓക്കേ അപ്പോൾ ഒരു സമാന്തര പ്രോഗ്രഷൻ ആണെങ്കിൽ അതിന്റെ ജനറൽ ഫോം ഇങ്ങനെ എഴുതാൻ പറ്റും അതായത് എ എ പ്ലസ് ഡി പിന്നെ എ പ്ലസ് ടു ഡി എ പ്ലസ് ത്രീ ഡി ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും ഓക്കെ മനസിലായില്ലേ പന്ത്രണ്ട് പന്ത്രണ്ടിനോട് നമ്മൾ നാല് കൂട്ടുമ്പം പതിനാറ് കിട്ടും അതിനോട് നാല് കൂട്ടിയാൽ ഇരുപത് കിട്ടും ഇരുപതിനോട് നാല് കൂട്ടിയാൽ ഇരുപത്തിനാല് കിട്ടും അങ്ങനെയല്ലേ പോകുന്നത് അത് തന്നെയാണ് എഴുതിയിട്ടുള്ളത് എ എ പ്ലസ് ഡി പിന്നെ ഈ എ പ്ലസ് ഡി നോട് ഒരു ഡിയും കൂടി കൂട്ടുമ്പോൾ എ പ്ലസ് ടു ഡി പിന്നെ ഒരു കൂടി കൂട്ടുമ്പം എ പ്ലസ് ത്രീ ഡി അങ്ങനെ പോകുന്നു ഓക്കെ അപ്പൊ ഈ ഒരു ജനറൽ ഫോമ് വെക്കാം ഇനി ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം താഴെ തന്നിരിക്കുന്ന സമാന്തര ശ്രേണികളുടെ ആദ്യ പദവും പൊതുവ്യത്യാസവും കണ്ടുപിടിക്കുക അപ്പ ഇവിടെ രണ്ട് സീരീസുകൾ ഉണ്ട് പതിമൂന്ന് പതിനേഴ് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് എസെട്ര ഇതിലെ ആദ്യ പദം എന്താണ് പതിമൂന്നാണ് എ സീക്വൽ ടു പതിമൂന്ന് പിന്നെ നമുക്ക് കാണേണ്ടത് ഡി ആണ് പൊതുവ്യത്യാസം അപ്പൊ ഇത് സമാന്തര ശ്രേണിയാന്ന് പറഞ്ഞുകൊണ്ട് ഏത് പദം വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇപ്പൊ ഈ ഒരു പദം എടുക്കുകയാണെങ്കിൽ അതിന് മുന്നത്ത് മൈനസ് ചെയ്താൽ മതി അപ്പൊ ഇരുപത്തി അഞ്ച് മൈനസ് ഇരുപത്തൊന്ന് എന്ത് കിട്ടും നാലെന്ന് കിട്ടും അപ്പൊ പൊതുവ്യത്യാസം നാലായിരിക്കും ഇനി ഏതെടുത്താലും മതി കാരണം സമാന്തര ശ്രേണിയാണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇരുപത്തൊന്ന് മൈനസ് പതിനേഴ് ചെയ്താലും നാലാണ് പതിനേഴ് മൈനസ് പതിമൂന്ന് ചെയ്താലും നാലാണ് ഏതെങ്കിലും ഒന്ന് നോക്കിയാൽ മതി ഓക്കെ അപ്പൊ ഇവിടെ ആൻസർ നാലെന്ന് നീട്ടി ഇനി അടുത്ത് നോക്കൂ മൈനസ് നൂറ് മൈനസ് തൊണ്ണൂറ്റി ആറ് മൈനസ് തൊണ്ണൂറ്റി രണ്ട് എക്സെട്രാ ഇതിലെ ഫസ്റ്റ് പദ ഏതായിരിക്കും മൈനസ് നൂറാണ് ഇനി പിന്നെ ചെയ്യേണ്ടത് എന്താണ് പൊതുവ്യത്യാസം അപ്പൊ പൊതുവ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് മൈനസ് തൊണ്ണൂറ്റിയാറ് മൈനസ് മൈനസ് നൂറ് ചെയ്യണം ഓക്കെ ഏതെടുത്താലും മതിയെ ഇത് മൈനസ് തൊണ്ണൂറ്റി രണ്ട് മൈനസ് മൈനസ് തൊണ്ണൂറ്റി ആറ് ചെയ്താലും മതി സമാന്തര ശ്രേണിയായതുകൊണ്ട് ഓക്കെ അപ്പൊ മൈനസ് തൊണ്ണൂറ്റി ആറ് മൈനസ് മൈനസ് നൂറ് ചെയ്യാം ഞാൻ ഈ രണ്ട് പദങ്ങൾ അടുത്തത് ഓക്കെ മൈനസ് തൊണ്ണൂറ്റിയാറെ മൈനസ് മൈനസ് എന്ന് കിട്ടി അതായത് മൈനസ് തൊണ്ണൂറ്റിയാറെ പ്ലസ് എന്ന് കിട്ടും ഓക്കെ എത്ര വരും നാല് എന്ന് കിട്ടും മൈനസ് തൊണ്ണൂറ്റി പ്ലസ് നൂറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് എന്ന് കിട്ടി ഇനി ഇങ്ങനെയുള്ള ഈ നെഗറ്റീവ് വരുമ്പം നിങ്ങൾക്ക് മൈനസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ അതായത് മൈനസും പ്ലസും ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു ഈ പോസിറ്റീവും നെഗറ്റീവും വെച്ചിട്ട് ആഡ് ചെയ്യുന്നതും മൈനസ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് കണ്ടു നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഏഴ് ബേ രണ്ട് ഇരുപത്തി മൂന്ന് ബേ ആറ് ഇരുപത്തി അഞ്ച് ബേ ആറ് ഇരുപത്തിയേഴ് ബേ ആറ് എസെട്ര എന്ന സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം കണ്ടെത്തുക അപ്പൊ ഇവിടെ ഏഴ് ബേ രണ്ട് ഇരുപത്തി മൂന്ന് ബേ ആറ് ഇരുപത്തി അഞ്ച് ബേ ആറ് ഇരുപത്തിയേഴ് ബേ ആറ് എസെട്ര എന്നതാണ് ശ്രേണി അതിന്റെ പൊതുവ്യത്യാസം കാണണം അപ്പൊ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമ്മളെന്ത് ചെയ്യുക നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സമാന്തര ശ്രേണിയാണെന്ന് അപ്പൊ ജസ്റ്റ് ഒരു പത്തുനിന്ന് മറ്റേത് മൈനസ് ചെയ്താൽ മതി അപ്പൊ നിങ്ങൾ എപ്പോഴും ചെയ്യാൻ പോകുന്നത് ഈ ഒരു പദത്തുനിന്ന് അതിന്റെ ആദ്യ പദം മൈനസ് ചെയ്യാണ് അപ്പൊ ഇവിടെ ഇരുപത്തി മൂന്ന് ബൈ ആറും ഏഴ് ബൈ രണ്ടും ഉള്ളത് ഇത് മൈനസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ പക്ഷെ ഇവിടെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ ചെയ്ത് സെയിം ആണല്ലോ അപ്പൊ നമുക്ക് ഏതെങ്കിലും എടുത്താൽ മതി ഓക്കെ അടുത്തത്തെ രണ്ട് പദങ്ങൾ എടുത്താൽ മതി അപ്പൊ ഇരുപത്തി ഏഴ് ബൈ ആറ് എടുത്തു മൈനസ് ഇരുപത്തി അഞ്ച് ബേ ആറ് എടുക്കാം കാരണം തുല്യവേണ്ടത് മൈനസ് ചെയ്യാൻ എളുപ്പമാണ് എങ്ങനെയാണ് ഇവിടെ തുല്യമാണെങ്കിൽ അത് അതുപോലെ തന്നെ എഴുതുക ഇരുപത്തിയേഴ് മൈനസ് രണ്ട് രണ്ടെന്ന് കിട്ടും രണ്ട് ബേ ആറ് ഒന്ന് ബേ മൂന്നു കിട്ടും ഓക്കെ ഇങ്ങനെ ചെയ്താൽ മതി സമാന്തര പ്രോഗ്രഷന്റെ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട് ഓക്കെ പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കണം അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുള്ളത് എട്ട് പതിമൂന്ന് പതിനെട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തെട്ട് എസെട്ര എട്ട് പതിമൂന്ന് പതിനെട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തെട്ട് എസെട്ര ഇതൊരു സമാന്തര പ്രോഗ്രഷനാണോ അതെ കാരണം പതിമൂന്ന് മൈനസ് എട്ട് അഞ്ചാണല്ലോ അതുപോലെ പതിനെട്ട് മൈനസ് പതിമൂന്ന് അഞ്ച് ഇരുപത്തിമൂന്ന് മൈനസ് പതിനെട്ട് അഞ്ച് ഇരുപത്തെട്ട് മൈനസ് ഇരുപത്തിമൂന്ന് അഞ്ച് അതായത് ഇവിടെ പൊതുവായിട്ടുള്ള സംഖ്യ വരുന്നുണ്ട് പൊതുവ്യത്യാസമുണ്ട് ഓക്കെ അപ്പം ഇതൊരു സമാന്തര പ്രോഗ്രഷനാണ് ഇനി ഇവിടെ നോക്കാം ഇവിടെ ഈ എട്ട് പതിമൂന്ന് പതിനെട്ട് ഇതൊക്കെ ഈ ഒരു സമാന്തര പ്രോഗ്രഷന്റെ തുടർച്ചയായിട്ടുള്ള മൂന്ന് പദങ്ങളല്ലേ എട്ട് പതിമൂന്ന് പതിനെട്ട് ഇത് ഈ സമാന്തര പ്രോഗ്രഷനിലെ തുടർച്ചയായ മൂന്ന് പദങ്ങളാണ് ഓക്കെ അപ്പം അതിൽ ഒന്നാമത്തെ പദവും മൂന്നാമത്തെ പദവും എടുത്തു നോക്കാം അപ്പോൾ നമുക്ക് എട്ടും പതിനെട്ടും ഈ എട്ടും പതിനെട്ടും കൂടി ആഡ് ചെയ്യാം എന്നിട്ട് അതിന്റെ പകുതി കണ്ടുനോക്കൂ എട്ട് പ്ലസ് പതിനെട്ട് എന്ത് കിട്ടും ഇവിടെ എഴുതാം ഇരുപത്തി ആറ് കിട്ടും ഡിവൈഡ് ബൈ ടു എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ പതിമൂന്ന് അല്ലേ വരിക അപ്പോൾ ഒന്നാമത്തെ പദവും മൂന്നാമത്തെ പദം കൂടി ആഡ് ചെയ്തിട്ട് അതിന്റെ പകുതി കാണുമ്പം നമുക്ക് നടുവിലുള്ള പദം കിട്ടുന്നുണ്ട് ഓക്കേ ഇനി നമുക്ക് അടുത്ത എടുക്കാം പതിമൂന്ന് പതിനെട്ട് ഇരുപത്തിമൂന്ന് ഇത് മൂന്ന് എന്താണ് സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ മൂന്ന് പദങ്ങളാണ് പതിമൂന്ന് പതിനെട്ട് ഇരുപത്തിമൂന്ന് അപ്പോൾ അതിലും നോക്കാം ഒന്നാമത്തത് പതിമൂന്ന് അല്ലേ മൂന്നാമത്തത് ഇരുപത്തി മൂന്നാണ് അപ്പോൾ പതിമൂന്ന് പ്ലസ് ഇരുപത്തി മൂന്ന് ഡിവൈഡഡ് ബൈ ടു ചെയ്തു നോക്കൂ പതിമൂന്ന് പ്ലസ് ഇരുപത്തി മൂന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ മുപ്പത്തി ആറ് കിട്ടും ഓക്കെ ഡിവൈഡഡ് ബൈ ടു അല്ലേ അത് ചെയ്തു കഴിഞ്ഞാൽ പതിനെട്ട് എന്ന് കിട്ടുമല്ലോ അതായത് ഇതിനെ രണ്ടിനും കൂടി ആഡ് ചെയ്തിട്ട് പകുതി എടുത്തു കഴിഞ്ഞാൽ നടുവിലുള്ള ഈ നമ്പർ കിട്ടും അതുപോലെ തന്നെ ഇതും ചെയ്തു നോക്കിയാൽ മതി പതിനെട്ട് പ്ലസ് ഇരുപത്തെട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നാപ്പത്തി ആറ് കിട്ടും അതിന്റെ പകുതി എടുത്താൽ ഇരുപത്തി മൂന്ന് കിട്ടുമല്ലോ അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ മൂന്ന് പദങ്ങൾ എടുക്കാം ആ പദങ്ങളില് ഒന്നാമത്തതും മൂന്നാമത്തതും കൂടി ആഡ് ചെയ്തിട്ട് പകുതി എടുത്തു കഴിയുമ്പം നടുവിലുള്ളത് കിട്ടും അതായത് എ ബി സി എന്നത് ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ മൂന്ന് പദങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക എ പ്ലസ് സി ചെയ്യ ഡിവൈഡഡഡഡ് ബൈ ടു അതായത് അതിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന എന്തായിരിക്കും ഈ നടുവിലുള്ള ബി ആയിരിക്കും ഇത് ഓർത്തു ഓർത്തുവെക്ക ഓക്കെ എ ബി സി എന്നിവ ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ മൂന്ന് പദങ്ങളാണെങ്കിൽ എ പ്ലസ് സി ഡിവൈഡ് ബൈ ടു അതായത് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് പകുതി എടുക്കുന്നത് നടുവിലുള്ള നമ്പറിന് തുല്യമായിരിക്കും ഓക്കെ ഈ ഒരു പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ഇരുപത്തിനാല് എക്സ് നാൽപ്പത്തിരണ്ട് എന്നിവ ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ പദങ്ങളായാൽ എക്സ് എത്ര അപ്പോൾ ഇവിടെ ഇരുപത്തിനാല് എക്സ് നാൽപ്പത്തിരണ്ട് ഇത് ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ പദങ്ങളാണ് അല്ലേ അപ്പോൾ എന്ത് ചെയ്യാം ഇപ്പൊ നമുക്കറിയാം എ ബി സി ഇത് ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ പദങ്ങളാണെങ്കിൽ എ പ്ലസ് സി ബൈ ടു എന്തായിരിക്കും ബി ആയിരിക്കും പി സിക്വൽ ടു എ പ്ലസ് സി ഡിവൈഡ് ബൈ ടു ആണ് ഇത് നമ്മൾ നേരത്തെ പഠിച്ചുവെച്ചു അപ്പൊ ഇവിടെ ബിക്ക് പകരം എക്സ് അല്ലേ ഉള്ളത് എക്സ് ഈക്വൽ ടു എക്ക് പകരം ഇരുപത്തിനാല്ണ്ട് ഇരുപത്തിനാല് പ്ലസ് നാപ്പത്തിരണ്ട് ഡിവൈഡഡ് ബൈ ടു ചെയ്താൽ മതി അപ്പൊ ഇത് ചെയ്യുമ്പോൾ അറുപത്തി ആറ് ബൈ രണ്ട് കിട്ടും അതായത് മുപ്പത്തി മൂന്ന് എന്നുള്ളതായിരിക്കും ആൻസർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ മൈനസ് ടു ത്രീ എ എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ മൂന്ന് പദങ്ങളായാൽ എ എന്ത് അപ്പോൾ ഇവിടെ മൂന്ന് പദങ്ങളുണ്ട് ഇതിൽ നമുക്ക് എ കണ്ടുപിടിക്കണം എങ്ങനെയാണ് ഈ സെയിം പ്രോപ്പർട്ടി ഉപയോഗിക്കാം ഈ ഒന്നാമത്തതും മൂന്നാമത്തതും കൂടി ആഡ് ചെയ്യാം അപ്പോൾ എ പ്ലസ് ത്രീ എ ഡിവൈഡ് ബൈ ടു അതിന്റെ പകുതി എടുക്കുക അതെന്തിനും തുല്യായിരിക്കും നടുവിലുള്ളതിന് തുല്യമായിരിക്കും അപ്പോൾ എ മൈനസ് എന്ന് കിട്ടും ഓക്കെ ഇവിടെ എ പ്ലസ് ത്രീ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ എ അല്ലേ ഫോർ എ ഡിവൈഡ് ബൈ ടു കിട്ടും സീക്വൽ ടു എ മൈനസ് ടു ഇവിടെ ഫോറും ടൂ കൂടി വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ടു ഉണ്ടാവും അപ്പൊ ടു എസ് ഈക്വൽ ടു എ മൈനസ് ടുന്ന് കിട്ടി ടു എസ് ഈക്വൽ ടു എ മൈനസ് ടു അതായത് എസ് ഈക്വൽ ടു മൈനസ് ടുന്ന് കിട്ടും ഓക്കെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക എയ്റ്റ് എക്സ് പ്ലസ് ഫോർ സിക്സ് എക്സ് മൈനസ് ടു എക്സ് പ്ലസ് സെവൻ എന്നിവ ഒരു എ പി തുടർച്ചയായ പദങ്ങളായാൽ എക്സ് എത്ര ഒന്നുകൂടി വായിക്കാം എയ്റ്റ് എക്സ് പ്ലസ് ഫോർ സിക്സ് എക്സ് മൈനസ് ടു ടു എക്സ് പ്ലസ് സെവൻ എന്നിവ ഒരു എ പി തുടർച്ചയായ പദങ്ങളായാൽ എക്സ് എത്ര ഇത് ചെയ്ത് നോക്കുക എന്നിട്ട് ആൻസർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഓക്കെ താങ്ക് ഫ്രണ്ട്സ്